കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ, നല്ല സന്തോഷത്തിലാണ്. എന്തൊരു ഭംഗി അറിയോ ഇന്നത്തെ കളപ്പചാർത്ത് കാണാൻ. അസലായിട്ട് ചാർത്തിയിട്ടുണ്ട്, കൂർമാവതാരാണ് ചാർത്തിരിക്കണത്, കക്കാട് സതീശോയ്ക്കനാ ചാർത്തിരിക്കണത്. അരക്കി കിഴപ്പെട്ട് കൂർമ്മത്തിന്റെ ആകൃതിയിൽ, ആ കൂർമ്മത്തിന്റെ നാല് കാലും ഒക്കെ ആയിട്ട് അങ്ങനെ കൂർമ്മത്തിന്റെ ആകൃതിയിൽ അരയിലേക്ക് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. കണനാണല്ലോ നമ്മുടെ. രണ്ട് കൈ അരയില് വെച്ചിട്ടുണ്ട്, രണ്ട് കൈ ഇങ്ങനെ അരയോട് ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ്. കഴുത്തിൽ ചെറിയൊരു മാല ചാർത്തിയിട്ടുണ്ട്, ഒരു തിലകം വെച്ചിട്ടുണ്ട്. അരക്കി മേപ്പെട്ട് നമ്മുടെ വിഷ്ണു മഹാവിഷ്ണു ആയിട്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെ കുർമാവതാരം അങ്ങനെയാണല്ലോ ചാർത്ത്. ശംഖചക്രം പിടിച്ചിട്ടുണ്ട് മറ്റേ രണ്ട് കൈമില്. തോളത്ത് ഗോപി വെച്ചിട്ടുണ്ട്, ഒക്കെ നല്ല തിളക്കുണ്ട് കേട്ടോ. മാർത്ത ഗോപിയും എല്ലാം നല്ല തിളക്കുണ്ട്. ചെവിയിൽ രണ്ട് ഗോപിയാണ് വെച്ചിരിക്കുന്നത്, നെറ്റീമിൽ ഒരു ഗോപിയാണ് വെച്ചിരിക്കുന്നത്. ഈ അഞ്ചാറ് ഗോപി സ്വർണ ഗോപികൾ വെച്ച് അതിന്റെ തിളക്കത്തിൻ്റെ ഉള്ളിൽ നമ്മളെ ഗുരുവായൂരപ്പൻ കൂർമാവതാര രൂപിയായിട്ട് മന്ദഹാസത്തോടു കൂടി അനുഗ്രഹമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പൊന്നിൻകിരീടം ചാർത്തിയിട്ടുണ്ട്, പൊന്നിൻകിരീടത്തിന്റെ മുകളിൽ മൂന്ന് തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒരു വെള്ള തിരുമുടി മാല, പിന്നെ ഒരു ചുവപ്പ് തിരുമുടി മാല, പിന്നെ ഒരു വെള്ള തിരുമുടി മാല, അങ്ങനെ മൂന്നെണ്ണ വെച്ചിരിക്കുന്നത്. അതിന്റെ മുകളിൽ രണ്ട് മാലകൾ മുകളിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ ഉണ്ടമാലകൾ ഒറ്റ ഉണ്ടമാലയെ ചാർത്തിയിട്ടുള്ളൂ. അത് നല്ല ഭംഗിയുണ്ട്, നല്ല കട്ടിയിൽ ചുവപ്പ്, പിന്നെ വെള്ള അതുപോലെ കട്ടിയിൽ, പിന്നെ പച്ച, അങ്ങനെ അങ്ങനെ ഇടകലർന്ന് ഇല കലർന്ന് ഇവരിങ്ങനെ ഈ ഇതായിട്ടാണ് ചാർത്തിരിക്കുന്നത്. ഒരു ഉണ്ടമാലയുള്ളൂ, നല്ല ഭംഗിയുണ്ട്. ആ ഒരു ഉണ്ടമാലയുടെയും മൂന്ന് തിരുമുടി മാലകളുടെയും നടുവിൽ നമ്മുടെ കണ്ണൻ മഹാപ്രഭു കൂർമാവതാര രൂപയായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരെയും അനുഗ്രഹിച്ചും കൊണ്ട് എല്ലാവരും ആ കൂർമാവതാര രൂപം മനസ്സിൽ വിചാരിച്ചിട്ട് നല്ലോണം നാമം ജപിക്കുക. ഈ നീന്തിരിവടി അല്ലാണ്ട് നമുക്കൊരു ആശ്രയമില്ലല്ലോ. ഒരു വായൂരപ്പ നാരായണ 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 നാരായണ.